ഹായ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കല്ലുമ്മക്കായ അച്ചാറാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് കല്ലുമ്മക്കായ ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ഇടുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് കൈയായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം നമ്മൾ കല്ലുമ്മക്കായ നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അര കിലോൻ്റെയാണ് അച്ചാറുണ്ടാക്കുന്നത് നമുക്ക് വൃത്തിയാക്കി വെച്ച കല്ലുമ്മക്കായ അതിൽ ഇട്ട് കൊടുക്കാം നന്നായിട്ട് കൈയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു 15 മിനിറ്റോളം ഒന്ന് മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു പിക്കിളാണ് ഇതേ റെസിപ്പി തന്നെയാണ് നമ്മൾ ഫിഷും ബീഫും അതൊക്കെ ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ് ഇനി കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ 15 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കല്ലുമ്മക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ് അപ്പോൾ ഓയിൽ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക ഈ ഓയിലിൽ തന്നെയാണ് പിക്കിൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ മസാല കൂട്ടി വെച്ച കല്ലുമ്മക്കായ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ കല്ലുമ്മക്കായ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വറുത്ത് കോരിയിടാം ഇനി നമുക്ക് പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കൂടം വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ 2 പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില നമ്മൾ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്ത ഓയിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊന്ന് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി എൻ്റെ റോസ്മെല്ലൊന്ന് മാറി കിട്ടുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി അതിലേക്ക് 2 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കല്ലുമ്മക്കായ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇളക്കിയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കണം
അതുപോലെ തന്നെ കുറച്ച് പുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുടംപുളിയുടെ വെള്ളം ഒരു രണ്ട് കുടംപുളി ഇട്ടിട്ട് അതിൻ്റെ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഗ്യാസൊന്ന് കത്തിക്കണം കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒരു ഗ്രേവി പോലെയാവും. നമുക്ക് ഗ്രേവിക്ക് ഇനി എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇട്ടൊന്ന് കുറുക്കിയെടുക്കണം. അങ്ങനെ അച്ചാറിൻ്റെ ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കല്ലുമ്മക്കായ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് ഈ ഗ്രേവിയിലൊന്ന് കിടന്നിട്ട് കല്ലുമ്മക്കായ ഒന്ന് സെറ്റ് ആവണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.